ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രത്യേക ലോക പരിപാടി ബ്രസൂക്കൻ സാംബ ഇന്ന് മുതൽ ആരംഭിക്കുന്നു. ദയലും അലറി വിളിക്കുന്ന കാണികളുടെ മുന്നിൽ കിരീടം തിരികെ പിടിക്കാൻ ബ്രസീൽ, നിലനിർത്താൻ സ്പെയിൻ, പിന്നെ അർജന്റീന, ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. 32 രാജ്യങ്ങൾ ഒരു പന്തിന് പിറകെ പായുകയാണ്. ഫുട്ബോൾ ജീവവായുവായ ബ്രസീൽ 64 വർഷങ്ങൾക്ക് ശേഷമാണ് ലോക പോരാട്ടങ്ങൾക്ക് വേദിയാകുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രസീലിലേക്ക് വീണ്ടും ലോകകപ്പ് ഫുട്ബോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ പ്രതീക്ഷയും ഒരുപാട് ഉയരെയാണ്. പുതിയ താരങ്ങളുണ്ടാകുമോ, അല്ലെങ്കിൽ പുതിയ ഗോളുകൾ പിറക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷകളാണ് ഓരോരുത്തർക്കും. പ്രവചനത്തിന് സാധ്യതയില്ലെന്ന് തോന്നുന്നു ഇത്തവണത്തെ ലോകകപ്പിൽ. കാരണം ബ്രസീലും അർജന്റീനയും സ്പെയിനും പോളണ്ടും എല്ലാം ബൂട്ടുകെട്ടി ബ്രസീലിലേക്ക് എത്തുമ്പോൾ കടുത്ത പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഒരു ബ്രസീൽ അർജന്റീന സ്വപ്ന ഫൈനലിനായി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും തങ്ങളുടെ തന്റെ പ്രതീക്ഷ പങ്കുവെക്കാനായി, ഇഷ്ട ടീമിനെ കുറിച്ച് പറയാനായി സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി, അതിനപ്പുറം ഒരു കടുത്ത ഫുട്ബോൾ ആരാധകൻ കൂടിയായ പന്ത്യൻ രവീന്ദ്രൻ ചേരും അദ്ദേഹത്തിലേക്ക്. എന്തായാലും തിരിച്ചെത്താം അല്ലേ. നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്, സിപിഐ സെക്രട്ടറി ശ്രീ പന്ത്യൻ രവീന്ദ്രൻ. സർ, ഒരുപാട് പേർക്കും ഒരുപാട് ടീമുകളുണ്ട്, പല പല ടീമുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ബ്രസീൽ, അർജന്റീന, അങ്ങനെ പ്രമുഖമായ ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്നുണ്ട്. പേഴ്സണലി ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം എന്ന് ചോദിച്ചാൽ മറുപടി എന്താവും? എൻ്റെ മറുപടി ബ്രസീൽ എന്നാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഏത് കളിയും ജയിക്കാനുള്ളതാണ്. പക്ഷെ ബ്രസീലുകാർ പറയുന്നത് ജയം മാത്രം പോരാ, കാണികളെ സന്തോഷിപ്പിച്ച് ജയിപ്പിക്കണം എന്നാണ്. കാരണം അവർ ഫുട്ബോളുമായി സ്വന്തം നാടിനെ കൂട്ടിച്ചേർത്തു. ആ ചേർത്ത് സാമ്പ നൃത്ത ചുവടുകൾ മാറ്റാം. സാമ്പ നൃത്ത ചുവടുകൾ ബ്രസീലുകാർക്ക് വളരെ ഹരം പകരുന്നതാണ്. അതുകൂടി ചേർന്ന് ഫുട്ബോൾ കളിക്കുമ്പം പന്ത് കളിയിൽ കാണുന്ന ഒരു സൗന്ദര്യമുണ്ട്. നമ്മൾ സാധാരണ പറയുന്നില്ലേ കവിത എഴുതുമ്പോഴുള്ള ഫുട്ബോൾ കളിയെന്ന്. അതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെ കളി എനിക്കേറെ ഇഷ്ടമാണ്. മാത്രമല്ല, ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും ഇപ്പോൾ പങ്കെടുക്കുന്ന ഒരുപാട് രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇപ്പം നമ്പർ വൺ റാങ്കിങ്ങിൽ നമ്പർ വൺ സ്പെയിനാണ്. സ്പെയിനുണ്ട്, ഇറ്റലിയുണ്ട്, ജർമ്മനിയുണ്ട്, ഇംഗ്ലണ്ടുണ്ട്, ലോകത്തിലൊരുപാട് രാജ്യങ്ങളുണ്ട്, അർജൻറ്റീനയുണ്ട്. പക്ഷെ ബ്രസീലിന് മാത്രം കാണുന്ന ഈ ഫുട്ബോളിൻ്റെ ഈ മാസ്മരികത, ആ മാസ്മരികത ആ പെലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്, ആ മാസ്മരികയാണ് ഇപ്പം നമ്മുടെ റൊണാൾഡിനിയോനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ മുമ്പിലുള്ളത്, അതുപോലെ നെയ്മറെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ മുമ്പിലുള്ളത്. കളിക്കാരും കളിയും മാത്രമല്ല, ആ കളി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ് അവരുടെ നേട്ടം. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടല്ലോ ആഫ്രിക്കൻ ഫുട്ബോൾ, ആഫ്രിക്കയിൽ നടന്ന മത്സരത്തിൽ ബ്രസീലും അർജൻറ്റീനയും തോറ്റു. നമുക്കൊരുപാട് ദുഃഖമുണ്ടായിരുന്നു. നേരത്തെ പെലെ ഒരു കളിയിൽ പെലെ പുറത്തായപ്പം ലോകമാകെ പൊട്ടിക്കരഞ്ഞൊരു നിമിഷമുണ്ടായിരുന്നു. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ ക്രിക്കറ്റിൻ്റെ രാജാവായ സാക്ഷാൽ സച്ചിൻ മാറിയപ്പോൾ നമുക്കുണ്ടായ ദുഃഖം പോലെ, അതൊരു ദുഃഖമായിരുന്നു. അതുപോലെ ഫുട്ബോളിലും ആരാധനാമൂർത്തികളുണ്ട്. ആരാധനാമൂർത്തികളുള്ള ഒരാളാണ് പെലെ. ആ പെലെയുടെ കഴിവാണ് 4 വേൾഡ് കപ്പിൽ, ഇപ്പോൾ 5 വേൾഡ് കപ്പ് നേടി. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് യൂൾറിമേ കപ്പാണ്. ആ കപ്പാണ് മോട്ടിച്ച് വിടുക കപ്പ്. ഇന്നും മോട്ടിച്ചത് മോട്ടാക്കൾ കപ്പ് തിരിച്ച് കിട്ടിയില്ല, മോഡൽ മാത്രം വെച്ചതാണ്. അത് സ്വന്തമാക്കാൻ ബ്രസീലിൻ്റെ കഴിഞ്ഞുള്ളൂ. ആ കളിക്ക് താങ്കൾ പറയുന്നത് ബ്രസീൽ ഇത്തവണ കിരീടം നേടുമെന്നാണ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ ബ്രസീൽ ഇതുവരെ ഒരു കിരീടം നേടാനായിട്ടില്ല, ആദ്യത്തവണ സാധ്യമാകുമെന്ന് തന്നെ താങ്കൾ വിശ്വസിക്കുന്നു. പക്ഷേ മെസ്സിയുടെ ചിറകിലേറെ കുതിക്കാൻ അർജന്റീന തയ്യാറെടുത്ത് കഴിഞ്ഞു. സ്പെയിനും ഹോളണ്ടും എല്ലാം സുസജ്ജമാണ്, ജർമ്മനിയും ഒക്കെ. അവരെ എഴുതി തള്ളാൻ പറ്റുമോ? 1950 അതാണ് താങ്കൾ ഉദ്ദേശിച്ചത്, ഉറുഗ്വേക്കെതിരെ 2 ഗോളിന് തോറ്റു സ്വന്തം നാട്ടിൽ. അത് ശരിയാണ്. പക്ഷേ ബ്രസീലിന് അങ്ങനെ തോറ്റെങ്കിലും ഇത്തവണ ബ്രസീലിനെ തിരിച്ചു വന്നേ മതിയാവും. നേരത്തെ പറഞ്ഞ പോലെ ബ്രസീൽ ആദ്യം തന്നെ കളിക്കുന്നത് മോശക്കാരായ ടീമല്ല. അവർ ക്രൊയേഷ്യ എന്ന് പറയുന്ന വലിയ അട്ടിമറിക്കാരാണ്. ഏത് അട്ടിമറിക്കാരെയും നേരിടാൻ പറ്റിയൊരു ജനകീയ ശക്തി, ആ ജനകീയ ശക്തിയും കളിക്കാരും കൂടി ഒരുമിച്ച് ചേരുക. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആരവമുണ്ടല്ലോ, ആരവം ഓരോ കളിക്കാരനും ആ കളിയുടെ എല്ലാ മാസ്മരീതിയും പ്രകടിപ്പിക്കാൻ കളിക്കാരൻ കഴിയും. അതാണ് ഫുട്ബോളിലുള്ളൊരു പ്രത്യേകത മാത്രം. അതുകൊണ്ട് ഞാൻ ബ്രസീൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയല്ല, ബ്രസീലിൻ്റെ ആരാധകനാണ്. പക്ഷെ കളി നല്ല കളി എപ്പോഴും സ്വീകരിക്കും. ബ്രസീലുണ്ട്, അർജൻറ്റീനയുണ്ട്, സ്പെയിനുണ്ട്, ഈ പറഞ്ഞ കൊച്ചു കൊച്ചു രാജ്യങ്ങളുമുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോൾ കഴിഞ്ഞ നമ്മൾ ഉദ്ദേശിച്ചല്ലോ ആഫ്രിക്കൻ ടീം ഇത്രമാത്രം നന്നായി കളിക്കുമെന്ന്, അത് നടന്നല്ലോ. അപ്പോൾ ഈ കളി ലോകമാകെ കാണുന്ന ഈ ഫുട്ബോൾ, കഴിഞ്ഞ തവണ ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫൈനൽ മത്സരം കാണാൻ 84,70,000 ആളുകൾ ഗ്രൗണ്ടിൽ ചേർന്നു. 84,000 ആളുകൾ ഗ്രൗണ്ടിൽ ചേർന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നോ 700 മില്യൺ ആളുകൾ നേരിട്ട് കണ്ടു. എങ്ങനെ? ഇതുപോലെ വിഷ്വൽ മീഡിയയിൽ. അപ്പോൾ ലോകമാകെ കാത്തിരിക്കുന്ന ഈ കളി കാണാൻ ഇത്രമാത്രം ജനങ്ങളെ സ്വീകരിക്കുന്ന ഒരു കളി വേറെയുണ്ട്. ജനങ്ങൾ സ്വീകരിക്കുന്ന കളി, അങ്ങനൊരു കളി വേറെയില്ല. ഫുട്ബോളിനെ പോലെ ഒരു കളിയുണ്ടോ?
ഒരുപക്ഷെ 4600 വർഷം മുമ്പ് ചൈനയിൽ സൂച്ചു എന്ന പേരിൽ ഈ കളി ആരംഭിക്കുമ്പോൾ ആരും കണക്കാക്കൽ ഇത്ര വലിയ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കളിയായിരിക്കും. പക്ഷെ അത്ര വലിയ കളിയായി. ഈ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാൻ വേണ്ടി പോകുന്നു. അവ നമുക്ക് കാണാമല്ലോ. ചേട്ടം എല്ലാവരും കാത്തിരിക്കണം. പക്ഷെ അപ്പോഴും നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ലോകകപ്പിൽ കളിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെയും പന്നിയും രവീന്ദ്രനെയും ദിവ്യയുടെയും എല്ലാം സ്വപ്നങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ആ കാര്യമുള്ളത്. ഒരുപക്ഷെ ജപ്പാനായിരിക്കാം ഏഷ്യൻ ശക്തികളായി ഒരുപക്ഷെ ബ്രസീലിൽ കരുത്ത് കാട്ടുന്നത്. പറയുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ജപ്പാൻകാർ ഇപ്പോഴും ദൈവവിശ്വാസികളാണ്. ഫുട്ബോളും ദൈവമായിട്ട് ബന്ധമാണെന്ന് അവരിപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്നു. കാരണം ഒരു 4000 വർഷം മുമ്പ് ചൈനയിൽ നിന്ന് ഫുട്ബോൾ നേരെ പോകുന്നത് ജപ്പാനിലേക്കാണ്. ജപ്പാനിലേക്ക് പോയത് ആ ഫുട്ബോൾ പോയതിനെക്കുറിച്ച് ഇപ്പം അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്ന് 3 മനുഷ്യർ ജപ്പാനിലെത്തുന്നു. അവർ 3 പേരും മനുഷ്യൻ്റെ മുഖമാണ്. നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നു, സ്വർണത്തിൻ്റെ വർണ്ണത്തിൽ എഴുതി വെച്ചിരിക്കുന്നു വസന്തത്തിൻ്റെ വരവ്. അവർ 3 പേരും കയ്യിലൊരു പന്തുമായി പോയി, താങ്കൾ ഇപ്പോൾ കയ്യിലെടുത്ത പന്ത് പോലെ. ആ പന്തുമായി പോയിട്ട് അവർ പറഞ്ഞു, ദൈവം നമ്മളെ അയച്ചാൽ ഇങ്ങോട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ എത്തിച്ചേർന്നാണ്. ശരീരം മുഴുവൻ കുരങ്ങൻ്റെ ശരീരമാണ്, തല മനുഷ്യൻ്റെതാണ്. അവരൊരു ഒരു പന്ത് സമ്മാനിച്ച് പോയി. ജപ്പാൻകാർ ആ പന്ത് സ്വീകരിച്ച് ചേട്ടൻ പിന്നെ ഇവരെ കണ്ടില്ല. അവർ 3 പേരും അപ്രത്യക്ഷമായിരുന്നാണ്. അതിനുശേഷം ജപ്പാൻകാർ ഫുട്ബോൾ കളി ആരംഭിക്കുന്നത്, ആ കളിയുടെ പേര് കെനാറി എന്ന പേരിലാണ് ജപ്പാനിൽ തുടങ്ങിയത്. ആ കളി അവർ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, ആരംഭിക്കുന്നത് അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയായി ഈ ഫുട്ബോൾ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് അമ്പലത്തിലെ പ്രതിമ ഫുട്ബോളാണ്. അമ്പലത്തിന് ചുറ്റും സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ്. ജപ്പാൻ്റെ ഒരു മുന്നേറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായി ഒരു ചോദ്യം കൂടി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, ആരായിരിക്കും ഈ ടൂർണമെൻറ്റിലെ താരം? ഈ ടൂർണമെൻറ്റിലെ താരം എന്ന് പറയാൻ നമ്മൾ കഴിഞ്ഞവണ ഒരുപാട് പ്രതീക്ഷയോടെ കൊണ്ടുവന്നു. ഞാൻ മെസ്സിയുടെ കൂടെയായിരുന്നു കഴിഞ്ഞവണ. ഇപ്പം നെയ്മർ എന്ന് വിളിച്ചിരുന്ന കളിക്കാരുണ്ട്, നെയ്മർ എന്ന് വിളിച്ച കളിക്കാരുണ്ട്. നെയ്മർ വളരെ കാലമായി കാത്തിരിക്കുന്നതാണ്. ആ കളിക്കാരനൊരു വലിയ ഒരു ഗുണം ഞാൻ കാണുന്നു. ആ കളിക്കാരനൊരു മികവ് എല്ലാ രംഗത്തും കാണുന്നു. ആ കളിക്കാരനായിരിക്കും മികച്ച. തീർച്ചയായും നെയ്മറുടെ ചിറകിലേറി ബ്രസീൽ കുതിക്കുമെന്ന് തന്നെയാണ് പന്നിയൻ രവീന്ദ്രൻ പറയുന്നത്. അങ്ങ് ബ്രസീലിൽ പന്തുരുളുമ്പോൾ അതേ ആവേശത്തിലാണ് ഇങ്ങ് കേരളത്തിലെ ജനങ്ങളും, അല്ലേ? കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ ബ്രസീലിലാണ് കളി നടക്കുന്നതെങ്കിൽ പോലും ഇങ്ങ് കേരളത്തിലും അതിൻ്റെതായ എല്ലാ സ്പിരിറ്റും എല്ലാ ആവേശവും ഉൾക്കൊണ്ട് ഓരോ മുക്കിലും മൂലയിലും ഫുട്ബോൾ ആവേശം ആലയടിച്ചു കഴിഞ്ഞു. ബ്രസീലിനും ജർമ്മനിക്കും അർജന്റീനയ്ക്കും ഒക്കെയായി കേരളത്തിൻ്റെ താരങ്ങളും ആവേശത്തോടെ, കേരളത്തിലെ ഓരോ ആരാധകരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് നൈനാൻ വളപ്പ്. കാൽപന്തും അതിൻ്റെ രാജാക്കന്മാരും നൈനാം വളപ്പുകാർക്ക് ആവേശമായത് ഇന്നും ഇന്നലെയുമല്ല. നൈനാം വളപ്പുകാരൻ്റെ സിരകളിൽ മറ്റെല്ലാ കായിക വിനോദങ്ങളെക്കാൾ നുരയുന്നത് ഫുട്ബോൾ മാത്രം. 1996 നൈനാം വളപ്പിലെ കളിക്കമ്പക്കാർ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു, നൈനാം വളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ. ഇന്ന് ഇവിടുത്തെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥി മുതൽ പ്രായം കൂടിയവർ വരെ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇറ്റാലിയ 90s നമ്മൾ കുട്ടികളടുത്ത് ആളുകൾ ഒരു കളർ ടി വിയിൽ സംഘടിപ്പിച്ച് ഇവിടുത്തെ ഒരു ഹാളിൽ വെച്ചിട്ട് ഒന്നിച്ചിരുന്ന് രാത്രിയിലെല്ലാം കാണുന്നതും അവിടെ തന്നെ കിടക്കുന്നു, അവർ ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അങ്ങനെ ഒരു മാസം ഒരു ആഘോഷമാക്കിയിട്ട് മുതിർന്നവർ മാറ്റുന്നത് കണ്ടിട്ടാണ് നമ്മളെല്ലാം വളരുന്നത്. ജയിക്കുന്ന ടീമിൻ്റെ ആരാധകർക്ക് അതേ കപ്പിൻ്റെ മാതൃകയിൽ കപ്പ് സമ്മാനിക്കുന്നത് ഇവിടുത്തെ കളിക്കമ്പക്കാരുടെ പതിവ് മാത്രം. ലോകകപ്പായാലും യൂറോ ആയാലും കോപ്പ അമേരിക്ക വന്നാലും ഓരോ ടീമിനും ഇവിടെ ആരാധകരുണ്ട്. ഫിഫയുടെയും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെയും എല്ലാം പ്രശംസ ഈ കൊച്ചു തെരുവ് പിടിച്ചുപറ്റിയിട്ടുണ്ട്. അച്ചടക്കത്തോടെ എന്നാൽ വാശിയൊട്ടും കുറയാതെ സ്വന്തം ടീമിനായി വാദിക്കുന്നവരാണ് നൈനാം വളപ്പിലെ കളിയാരാധകർ. ഫുട്ബോൾ നൈനാം വളപ്പുകാരെ പോലെ തന്നെ എനിക്കും ആവേശമാണ്. കോഴിക്കോട്ടെ നൈനാം വളപ്പിൽ നിന്നും സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോക കാർണിവലിനായി കാത്തിരിക്കുകയാണ് ലോകം മുഴുവനും. നാടെങ്ങും ഫുട്ബോൾ ലഹരിയിൽ അലഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ച് ബ്രസീൽ. കോൺഫെഡറേഷൻ കപ്പ് ജേതാക്കളായത് മുതൽ തങ്ങളുടെ രാജ്യം കപ്പ് ഉയർത്തുന്നത് സ്വപ്നവും കണ്ടാകണം ഓരോ ബ്രസീലുകാരനും ഈ കഴിഞ്ഞ രാത്രികൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ആ ആവേശ പോരാട്ടങ്ങൾക്ക് ലഹരി കൂട്ടുവാൻ തീം സോങ്ങും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 1962 ചിലി ലോകകപ്പിലാണ് ആദ്യമായിട്ട് തീം സോങ് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് ആരാധകരൊക്കെ ആവേശത്തിലാഴ്ത്തിയ ആ തീം സോങ്ങോടുകൂടി ഇന്നത്തെ ബ്രസുക്കൻ സാമ്പ അവസാനിക്കുകയാണ്. ബ്രസുക്കൻ സാമ്പ നാളെ വീണ്ടും 7:30.